ഹായ്, ഇന്ന് നയൻത്ത് സ്റ്റാൻഡേർഡിലെ പെയറോഫിക്കേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. 4 years ago, Rahim's age was 3 times Ramu's age. After 2 years, it would just be double. What are their ages now? 4 വർഷം മുമ്പ്. ഇപ്പം അതിൽ എക്സ് എന്നത് ആരുടെ വയസ്സാണ്? രാമുവിൻ്റെ വയസ്സ് അല്ലേ. രാമുവിൻ്റെ ഏജാണ്, ഇവിടെ നമുക്ക് രാമു എന്ന് എഴുതാം. രാമുവിൻ്റെ ഏജാണ് എക്സ്. അതേപോലെ റഹീമിൻ്റെ ഏജ് വൈ എന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ റഹീമിൻ്റെ ഏജ് വൈയാണ്. ഇത് എന്നത്തെ ഏജാണ്? 4 വർഷം മുമ്പാണ്. ഇപ്പോൾ എന്തായിരിക്കും ഏജ്? റഹീമിൻ്റെ ഏജ് അല്ലെങ്കിൽ രാമുവിൻ്റെ ഏജ് 4 വർഷം കഴിഞ്ഞപ്പോൾ എക്സ് മൈനസ് 4 ആയിട്ടുണ്ട്. അതേപോലെ റഹീമിൻ്റെ ഏജ് 4 വർഷം കഴിഞ്ഞപ്പോൾ വൈ മൈനസ് 4 ആയിട്ടുണ്ട്. ഈ സമയത്ത് എങ്ങനെയാണ് പറയുന്നത്? റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ എത്ര മടങ്ങാണെന്ന് പറയുന്നു? 3 മടങ്ങാണെന്ന് പറയുന്നു. ഓക്കെ അല്ലേ. റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ 3 മടങ്ങാണെന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇനി ആകുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? 3x മൈനസ് 4 3 12 അല്ലേ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 4. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഈ 12നെ ഇങ്ങോട്ടെടുക്കാം, വൈ ഇങ്ങോട്ടെടുത്തു. അപ്പോൾ എങ്ങനെയാവും? 3x മൈനസ് വൈ അല്ലേ, പ്ലസ് വൈ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് വൈ ഈസ് ഈക്വൽ ടു. എങ്ങനെ വന്നു? ഇവിടെ മൈനസ് 12 ആണ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി? പ്ലസ് 12y ഈസ് ഈക്വൽ ടു എത്ര വരുന്നതുണ്ട്? 12ൽ നിന്ന് 4 പോയാൽ 8. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? ഒരു ഇക്വേഷനായിട്ട് എടുക്കാം. ഓക്കെ, 1-ാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞത്തെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആയിട്ടുണ്ടാവും. അതേപോലെ റഹീമിൻ്റെ വയസ്സ് എങ്ങനെയാണ്? വൈ പ്ലസ് 2 ആണ്. ഇവിടെ പറയുന്നു, എന്താ പറയുന്നത്? 2 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? റഹീമിൻ്റെ വയസ്സെന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സിൻ്റെ എത്ര മടങ്ങാണെന്ന് പറയുന്നു? 2 മടങ്ങാണെന്ന് പറയുന്നു അല്ലേ. 2 മടങ്ങായിട്ട് മാറി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റം വരുത്തണ്ടേ? എങ്ങനെ വരും? 4y + 2 അല്ലേ. 2x പിന്നെ 2 × 2 = 4y + 2 അങ്ങനെ എഴുതി. ഇനി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2x - y = -4 + 2 എങ്ങനെ വരും? -2 എന്ന് വരും. അതായത് 2-ാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് 1-ാമത്തെ ഇക്വേഷനിൽ നിന്ന് 2-ാമത്തെ ഇക്വേഷൻ ഒന്ന് കുറച്ച് നോക്കാം. എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയാണ് വരുന്നത്? 1-ാമത്തെ ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടി, 3x - y = 8 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതേപോലെ 2-ാമത്തെ ഇക്വേഷൻ 2x - y = -2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇവിടെ വൈയിൽ നിന്ന് വൈ കുറച്ചാൽ 0 ആയിട്ട് പോവും. അതുപോലെ 3x നിന്ന് എക്സ് കുറച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്ന മാറ്റി എഴുതണേ. എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടി? 8 - -4 അല്ലേ വരുന്നത്, ഇസ് ഈക്വൽ ടു 12 അല്ലേ. -4 - -2 അല്ലേ. അപ്പോൾ എങ്ങനെ വരും? 10 എന്ന് കിട്ടും. അതായത് മൈനസ് ഓഫ് മൈനസ് മീൻസ് എന്താ ചെയ്യുന്നത്? പ്ലസ് തന്നെ അല്ലേ. 8 + 2 എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് വൈയുടെ വില കാണാൻ നമുക്ക് ഈ 2x - y =
മൈനസ് ടു എന്ന ഇക്വേഷനിൽ വേണമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, അതല്ലേ നല്ലത്. അങ്ങനെയാകുമ്പോൾ ടു ഇൻറ്റു എക്സിൻ്റെ വില 10 കിട്ടി, മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താം? അങ്ങനെയെങ്കിൽ ഈ വൈയെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഇവിടെ 2 × 20 വരും അല്ലേ. മൈനസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടു. ഓക്കെ, ഈ വൈയിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരപ്പോൾ 20 മൈനസ് ടു ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ടു ആയി, മൈനസ് വൈ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറി? വൈ ആയിട്ട് മാറി. അപ്പോൾ എത്ര കിട്ടി? വൈയുടെ വില 22 എന്നും കിട്ടി. ക്ലിയർ ആണല്ലോ.